ഗ്രീൻലാൻഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭക്ഷണപ്രിയർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത് എന്നതിന് യാതൊരു സംശയവുമില്ല. പണ്ടുകാലത്തുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് വെറൈറ്റിയായി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉപ്പിലിടുന്നുണ്ട്. മാങ്ങ, പലതരം നെല്ലിക്കകൾ, ക്യാരറ്റ്സ്, ബീട്രൂട്ട്, പൈനാപ്പിൾ, പേരയ്ക്ക, കാരയ്ക്ക, ചവച്ചവ്, വെള്ളരിക്ക, ഇതുപോലെ നമുക്ക് എന്തും ഉപ്പിലിടാം. ഇത് വളരെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. എന്താണോ ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്ന ആ വസ്തു, മാങ്ങയോ ക്യാരറ്റോ എന്തുമായിക്കോട്ടെ, അതിനെ വിനാഗിരി ചേർത്ത വെള്ളത്തിൽ അല്പനേരം കഴുകി തുടച്ചു വയ്ക്കുക. ഒരു പാത്രത്തിൽ വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. ചൂടറിയാൽ മാങ്ങയോ നെല്ലിക്കയോ ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്ന എന്തു തന്നെ ആയാലും അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളക് കീറിയതും ചേർത്ത് വൃത്തിയുള്ള ഒരു ഗ്ലാസ് ജാറിലാക്കി അടച്ചു വയ്ക്കുക. ഒരു മാസം കഴിഞ്ഞാൽ എടുക്കാം. ജാർ എന്നും ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. പിന്നെ എന്നെപ്പോലെ ഒരു മാസം കാത്തു നിൽക്കാൻ ക്ഷമയില്ലാത്തവർക്ക് വേണ്ടി ഒരു കുറുക്കു വഴി പറഞ്ഞു തരാം. ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്ന മാങ്ങ, പച്ചമുളക് എന്നിവ ഉപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്കിട്ട് നന്നായി ചൂടാറിയ ശേഷം ജാറിലേക്ക് മാറ്റുക. എന്നാൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ എടുക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഉപ്പിലിടുമ്പോഴാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.